ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദാരിസ് വണ്ടർലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചെറിയൊരു തൂക്കുവിളക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു തളികയും കൂടിയാണ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ത്രെഡ്, പിന്നെ ഈ ഗോൾഡൻ കളർ പെയിൻറ്റ്, പിന്നെ വേണ്ടത് ഫെവിക്കോളും കൂടിയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു തൂക്കുവിളക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു തളികയും കൂടെ ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. ആദ്യം തന്നെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോൾ ബ്രഷ് ആട്ടോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫെവിക്കോളും അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈ പേപ്പർ ഉപയോഗിച്ച് റോളുകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പം എല്ലാം ഞാൻ ഇങ്ങനെ തന്നെ റോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വിളക്കുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ചുറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇത്തിരി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത്, ഇനി ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഇനി ഉള്ള റോളുകളൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഈ ഒരു സൈസിൽ മതി കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ ഞാനിത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങനെ ഒന്നുള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വിളക്കിൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്താ ഞാൻ ഒന്നും കൂടെ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫെവിക്കോളും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കണം. ഇതാ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നല്ലോണം ഉണങ്ങി വന്നിട്ട് വേണം കേട്ടോ ബാക്കി ചെയ്യാൻ. അതൊന്ന് ഉണങ്ങി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ തൂക്കുവിളക്കിനുള്ള ആ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കലണ്ടറാട്ടോ എടുത്തത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു കട്ടി ഉണ്ടാവും, അതുകൊണ്ട് കലണ്ടറാണ് എടുത്തത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ഒരു സൈസിലാട്ടോ പേപ്പർ എടുത്ത് അത് എല്ലാം കൊളുത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത്. നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഇങ്ങനെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുത്താണ് ഇത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം.
ഇതൊന്ന് ഒട്ടിച്ചെടുക്കാണ്. നമുക്ക് വിളക്കിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ചങ്ങലയും കൂടെ അതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി വിളക്കിൻ്റെ രണ്ട് തട്ടും നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് റെഡിയായി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ചെയിനൊക്കെ പിടിപ്പിച്ച് വെച്ച ആ അതും കൂടെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എന്താ കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് നല്ല ഗോൾഡൻ കളർ പെയിൻ്റ് ആട്ടോ അടിച്ചു കൊടുക്കേണ്ടത്. നമുക്കിത് പെയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. പെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കി പണിയും കൂടെ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ആ വോൾ ആൻ ത്രെഡ് വൈറ്റ് കളർ വോൾ ആൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് തിരി പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്താ അറ്റത്തായിട്ട് കുറച്ച് റെഡും അതുപോലെ തന്നെ യെല്ലോ കളറൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ ഇങ്ങനെ ചുറ്റിയെടുത്തതാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഗോൾഡൻ കളറും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.